നമസ്കാരം. അഴിമതിയുടെ ചളിക്കൂമ്പാരത്തിൽ അകപ്പെട്ട തിരുവനന്തപുരം നഗരസഭയുടെ കൂടുതൽ അഴിമതി പുറത്തുവിട്ട് ബി ജെ പി കൗൺസിലർ കരമന അജിത്. എൽ ഇ ഡി ലൈറ്റുകൾ വാങ്ങിയ വകയിൽ സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി ലക്ഷങ്ങൾ തട്ടിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. നഗരസഭയിലെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിയ എൽ ഇ ഡി ലൈറ്റുകളിലാണ് അഴിമതി ഉണ്ടായിരിക്കുന്നത്. വിതരണത്തിനായി 18,000 ലൈറ്റുകൾ വാങ്ങി 5,00,000 മുകളിലുള്ള ഇടപാടുകൾക്ക് ഈ ടെൻഡർ വിളിക്കണമെന്നാണ് ചട്ടം. എന്നാൽ കോടികൾ ചിലവരുന്ന ഇടപാടിന് നഗരസഭ ഈ ചട്ടം പാലിച്ചില്ല. ഇതിലൂടെ 63,00,000 രൂപയുടെ അഴിമതിയാണ് നഗരസഭയിൽ നടന്നതെന്നും കരമനാജ് തത്വമൈ ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ എൽ ഇ ഡി വൽക്കരണം പ്രമാണിച്ച് നമ്മുടെ എൽ ഇ ഡി നഗര സുന്ദര നഗരം എന്ന പ്രോജക്ട്, ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എൽ ഇ ഡി ലൈറ്റ് വാങ്ങുവാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചു. അതായത് 35 വാൾട്ട് ഉള്ളത് 110 വാൾട്ട് ഉള്ളത് രണ്ട് ഐറ്റംസ് ആണ്. അതായത് നമ്മുടെ സോഡിയം വേപ്പർ മാറ്റിയിട്ട് 110 വാൾട്ടിന്റെയും അതുപോലെ തന്നെ മറ്റേ സാധാ ട്യൂബ് മാറ്റിയിട്ട് രണ്ട് ട്യൂബ് ലൈറ്റുള്ള ഒരു ട്യൂബ് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ള ട്യൂബ് ലൈറ്റ് മാറ്റിയിട്ട് 35 വാട്ട്സിന്റെ എൽ ഇ ഡി സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 18,000 എൽ ഇ ഡി ലൈറ്റ് വാങ്ങുവാൻ വേണ്ടി നഗരസഭ തീരുമാനിക്കുകയും, കാരണം 5,00,000 രൂപയ്ക്ക് മുകളിൽ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ ടെൻഡർ ആവശ്യമാണ്. അതാണ് നമ്മുടെ ചട്ടം, അതാണ് നിയമം, സർക്കാരിന്റെ സർക്കാർ പറയുന്നത് അതാണ്. പക്ഷെ 5,00,000 രൂപ, ഇതിപ്പോ ഏകദേശം 1.5 കോടി രൂപയുടെ എൽ ഇ ഡി ലൈറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിന് ഈ ടെൻഡർ ചെയ്തിട്ടില്ല, കൊട്ടേഷൻ ക്ഷണിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത് നമ്മുടെ ഒരു സി പി എമ്മിന്റെ സംസ്ഥാന നേതാവിന്റെ ഭാര്യയുടെ സഹോദരന്റെ എം ഡി ആയിട്ടുള്ള യുണൈറ്റഡ് ഇലക്ട്രോണിക്സ് അതിന് അവർക്കാണ് ഈ ടെൻഡർ കൊടുത്തിരിക്കുന്നത്. അതായത് ടെൻഡറും അതുപോലെ തന്നെ മറ്റൊന്നും ക്ഷണിക്കാതെ ഏകപക്ഷമായി ഫോണിൽ കൂടെ വിളിച്ച് 3 പേരെ വിളിച്ച് കെന്നുപോലുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങൾ വരെ ഈ ഇതിൽ പങ്കെടുത്തപ്പോൾ അവര് ഈ പറയുന്ന 2,450 രൂപയ്ക്ക് നമ്മുടെ യുണൈറ്റഡിൽ നിന്ന് വാങ്ങിയപ്പോൾ 2,350 100 രൂപ താത്തു തന്നെ ഇവര് നൽകുവാൻ തയ്യാറായപ്പോൾ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ചില തൽപര കക്ഷികളുടെ ഇഷ്ടപ്രകാരം യുണൈറ്റഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. ഒരു ലൈറ്റിനെ ഒരു യൂണിറ്റിന് തന്നെ ഏകദേശം 100 രൂപ ഡിഫറൻസ് അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല, ഈ 100 രൂപ കുറയുന്നത് മാത്രമല്ല, മറ്റത് നമ്മുടെ ക്രോംഡൻ എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയുടെ LED ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം ക്രോംഡന്റെ ഇന്ന് വില കുറച്ച് 2,000-2,100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അതിൽ യുണൈറ്റഡിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആണ് ഏകദേശം 2,450 രൂപ ഈടാക്കിക്കൊണ്ട് ബില്ല് കൊടുത്ത് പണം മാറിയിട്ടുള്ളത്. 1.5 കോടി രൂപയുടെ പർച്ചേസിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതിൽ വലിയ തോതിൽ അഴിമതി നടന്നിട്ടുണ്ട്. കാരണം ഒരു ഫർണർ, അതായത് നമ്മുടെ ശാന്തി കവാടത്തില് 4,00,000 രൂപ തിരുമറി നടത്തി സസ്പെൻഡ് ചെയ്ത ഫർണർ ഓപ്പറേറ്ററാണ് ഇന്നിപ്പോ ഇലക്ട്രിക് വിങ്ങിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ. ഇത്തരം കാര്യങ്ങളിൽ ഇടനിലക്കാരുടെ സഹായത്തോടുകൂടി നമ്മുടെ നഗരസഭയ്ക്ക് ഇപ്പൊ 100 രൂപ വച്ച് നോക്കിയിരുന്നാലും ഏകദേശം പിന്നെ ഈ 18,000-18,00,000 രൂപയുടെ നഷ്ടമാണ് നഗരസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. 2,100 രൂപ, അതായത് 350 രൂപയുടെ ഡിഫറൻസ്, അതായത് ക്രോംപ്റ്റന് 2,000-2,100 രൂപയാണ് 35 വാട്ട്സിന്റെ LED സപ്ലൈ ചെയ്യുന്നത്. അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് 350 രൂപ കൂട്ടി സ്റ്റിക്കർ ഒട്ടിച്ച് 2,450 രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു യൂണിറ്റിന് ഏകദേശം 350 രൂപയുടെ ഡിഫറൻസ് ആണ് കാണുന്നത്. ഈ 350 യൂണിറ്റുകൾക്ക് എത്ര രൂപയായി? ഏകദേശം 63,00,000 രൂപയുടെ നഷ്ടമാണ് നഗരസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു അഴിമതിയുണ്ട്. ഈ അഴിമതി നഗരസഭയില് പിന്നെ ഈ കഴിഞ്ഞ നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടനവധി അഴിമതികൾ ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ചെറുതും വലുതുമായ നിരവധി അഴിമതികൾ, ഇത് വലിയൊരു അഴിമതി. 63,00,000 രൂപ നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടത് പല ആൾക്കാരുടെയും ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയ്ക്ക് നഷ്ടപ്പെടുകയും പലരുടെ കയ്യിലും ഇതിന്റെ വൻ തുകകൾ കൈപ്പറ്റി എന്നുള്ളതാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇത് ഫെബ്രുവരി മാസം നടന്നതാണ്. ഈ 2021 ഫെബ്രുവരി മാസം നടന്ന ഇടപെടലാണ്. ഈ ഇടപെടല് കാര്യം അറിയ രാജ്യം തന്നെ മാറി നിൽക്കാൻ അവരറിഞ്ഞില്ല എന്നൊന്നും പറയാനും പറ്റില്ല.
ഈ പർച്ചേസ് ഓർഡർ കൊടുത്തത് തീർച്ചയായിട്ടും ഫെബ്രുവരി മാസം 21-ാം തീയതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2021 ഫെബ്രുവരി മാസം 21-ാം തീയതി നമ്മുടെ നഗരസഭയുടെ മേയർ എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനെയാണ്. ഇതിന് ഉത്തരം ആര്യ രാജേന്ദ്രൻ പറയണം. ആര്യ രാജേന്ദ്രന് ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നോ ഈ അഴിമതിയിൽ നിന്നോ മാറി നിൽക്കുവാൻ ഒരു കാരണവശാലും മേയറിനോന്നുള്ള ആര്യ രാജേന്ദ്രന് സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല എ കെ ജി സെന്ററിൽ എ കെ ജി കുട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരി അക്ഷരാർത്ഥത്തിൽ എ കെ ജി സെന്ററിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു കളിപ്പാവയായിട്ടാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്തിരുന്നു കൊണ്ട് പെരുമാറുന്നത്. ഇത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇത് വ്യക്തമായ ഈ വർഷം 20 ഫെബ്രുവരി 21-ാം തീയതിക്ക് നടന്ന ഈ അഴിമതിയിൽ നിന്ന് ആര്യ രാജേന്ദ്രന് മാറി നിൽക്കാൻ സാധിക്കുമോ? അവരെല്ലാം പറയാൻ പറ്റുമോ? ഡിസംബർ മാസം 27-ാം തീയതി അധികാരത്തിൽ വന്നു. 3 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയൊരു ഇടപെടൽ നടത്തിക്കുന്നു. ഇത്രയും വലിയൊരു അഴിമതിക്ക് കൂട്ടു നിന്നിരിക്കുന്നു. ഇത് ആരെ സന്ദർശിക്കാനുമാണ്, ആരെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്ന് നമുക്കറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊരു അന്വേഷണം ഉണ്ടാകണം. ഈ തരം പർച്ചേസുകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചട്ടവിരുദ്ധമായി നടത്തുന്ന ഈ പ്രവൃത്തികൾക്കെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ശക്തമായ പ്രതിപക്ഷമാണ്, നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ഒരു ശക്തമായ പ്രതിപക്ഷ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ സമരം തന്നെ വിജയിപ്പിക്കുവാൻ സാധിച്ചത്. തിരിച്ചും ഇത്തരത്തിലുള്ള അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും നാളുകളിൽ പാർട്ടി വളരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. മേയർ ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി CPM അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ BJP യുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നേതാക്കൾ നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.